നമസ്കാരം. കേരളം മുഴുവൻ പ്രക്ഷോഭ സമര കാഹളങ്ങൾ മുഴങ്ങുകയാണ്. ജലീൽ വിഷയത്തിൽ ബിജെപിയുടെ യുവജന പ്രസ്ഥാനമായ ഭാരതീയ ജനത യുവമോർച്ചയും വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും ഒപ്പം മഹിളാ മോർച്ചയും ചേർന്നുള്ള സമരം സമര കാഹളങ്ങൾ മാത്രമേ കാണാനുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ അങ്ങന്ന് ഇങ്ങെത്തി റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞപ്പോൾ കൊടിയുമായി അഞ്ചാറ് യൂത്ത് കോൺഗ്രസ്സുകാർ അതിലേക്ക് ഈ ജയി വിളിച്ച് എന്തോ ബഹളം കൂട്ടി കടന്നു പോയതല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ വലിയ ഒരു സമര കാഹളമൊന്നും കാണുന്നില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനമായ ബിജെപിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനങ്ങളും പ്രകടനങ്ങളുമാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള സമര പ്രക്ഷോഭ പരിപാടികളാണ് ശക്തിയുക്തം എ ബി വി പി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത്. ഒപ്പം മഹിളാ മോർച്ചയും ഇത്രയും ധൈര്യമുള്ള സ്ഥൈര്യമുള്ള നട്ടലുള്ള മഹിളരും ഇവിടെ ബി ജെ പി തളരുന്നു എന്നൊക്കെ പറഞ്ഞ ചില ആളുകൾ നടപ്പുണ്ടല്ലോ. ബി ജെ പിയുടെ വിവിധ പ്രസ്ഥാനങ്ങൾ ആസൂത്രണം ചെയ്ത നടത്തിയ പ്രക്ഷോഭ പരിപാടികളാണ് ഇപ്പോൾ കാട്ടാളന്മാരായ പോലീസിനെ ഉപയോഗിച്ച് പിണറായി സർക്കാർ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായ മർദ്ദന മുറകളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ജലപീരങ്കി ചീറ്റിച്ച് അവരെ ഓടിക്കാൻ ശ്രമിക്കുകയാണ്, അവരെ തുരത്താൻ ശ്രമിക്കുകയാണ്. അതൊക്കെ തൃണവഗണിച്ചുകൊണ്ട് ശക്തിയുക്തം എ ബി വി പിയുടെയും മഹിളാ മോർച്ചയുടെയും യുവമോർച്ചയുടെയും ധീരരായ ആളുകൾ പ്രവർത്തകർ നേതാക്കൾ മുന്നോട്ട് പോവുകയാണ്. ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് കെ ടി ജലീൽ രാജിവെച്ചേ അടങ്ങൂ, അല്ലെങ്കിൽ രാജി വൈപ്പിച്ചേ അടങ്ങൂ എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ യുവ സമര സാരഥികൾ മുമ്പോട്ട് നീങ്ങുന്നത്. നമുക്കതിന്റെ ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസവും ഇന്നും ഉണ്ടായ ഈ സമര പരിപാടികളുടെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. ദേശീയതയുടെ യുവതലമുറയാണ് ഇവിടെ സമരകാഹളം മുഴക്കുന്നത്, ഇവിടെ ശബ്ദമുയർത്തുന്നത്, ഇവിടെ മുമ്പോട്ട് നീങ്ങുന്നത്. ഒരു രാജ്യത്തെ ദ്രോഹിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ സമ്പദ് സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, രാജ്യത്തെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ, ഇത്തരം നുണകൾ മാത്രം പ്രചരിപ്പിച്ചു വിടുന്ന ഇടത് സർക്കാരിനെതിരെ, ഇടത് സർക്കാരിന്റെ കസേരകളിൽ കയറി ഞെളിഞ്ഞിരുന്ന് നാട്ടുകാരെ കള്ളം പറഞ്ഞു പറ്റിക്കുന്ന, കള്ളക്കടത്ത് നടത്തുന്ന ആ മന്ത്രിമാർക്കെതിരെ, മന്ത്രി പുങ്കവന്മാർക്കെതിരെ ഇതാ യുവതയുടെ യുവജനതയുടെ ശബ്ദമാണ് ഉയരുന്നത്. അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും ഭാരതീയ ജനത യുവമോർച്ചയും സ്ത്രീകളുടെ പ്രസ്ഥാനമായ മഹിളാ മോർച്ചയും എല്ലാ മേഖലകളിലും
കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മേഖലകളിലും വളരെ ശക്തമായ സമര പരമ്പരകളാണ് പ്രക്ഷോഭ പരമ്പരകളും പരിപാടികളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കെ ടി ജലീൽ രാജിവെച്ചേ മതിയാകൂ എന്ന മുദ്രാവാക്യം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരകാഹളങ്ങൾ ഈ സമരങ്ങൾ ഇനിയും തുടരും. ഈ പ്രക്ഷോഭങ്ങൾ ഇനിയും തുടരും. ഒരു ജലപീരങ്കിക്കും അല്ലെങ്കിൽ ഒരു പോലീസ് ലാത്തിക്കും ഇതിനെയൊന്നും ഒരിക്കലും അടിച്ചമർത്താനാകില്ല എന്ന ആ ഒരു പ്രതിജ്ഞയോടെ എന്ന ആത്മവിശ്വാസത്തോടെയാണ് കേരളത്തിന്റെ യുവജനത സമരമുഖത്തേക്ക് ഓടിയെത്തുന്നത്. ഇനിയുമുണ്ടാകും, ഇനിയും തുടരും ഇത്തരം സമരങ്ങൾ. ഇത് വരും തലമുറയുടെ പ്രതീകമാണ്. വരും തലമുറ എന്താകണം, എന്താകും എന്നതിന്റെ പ്രതീകം കൂടിയാണ് നമ്മൾ ഈ കണ്ടത്. സമരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പോലീസിന്റെ ലാത്തിക്ക് മുന്നിലേക്ക് മുദ്രാവാക്യം വിളികളുമായി എത്തുന്നവരുടെ മുഖത്തേക്ക് നോക്കൂ. ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതിബിംബമാണ് ആ മുഖങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ, അദ്ദേഹം പണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്നപ്പോൾ ആ സമയത്ത് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും തന്റെ കാര്യകർത്താക്കളെ അയച്ചു. ദേശീയതയ്ക്കായി, ഒരു ദേശത്തിനായി, നമ്മുടെ രാജ്യത്തിനായി നിങ്ങൾ യുവതലമുറ അണിചേരണം എന്ന ആഹ്വാനവുമായി അമിത്ഷായുടെ ദൂതുമായി ദൂതന്മാർ എത്തി സ്കൂളുകളിലേക്ക്, കലാലയങ്ങളിലേക്കൊക്കെ. അത് തീർച്ചയായും അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നേക്ക് ഇനിയും വരാനിരിക്കുന്നത് ഒക്കെ അതിന്റെ പ്രതിഫലനങ്ങളാണ്. ഇവിടെയും അതുതന്നെയാണ് സംഭവിക്കുന്നത്. എ ബി വി പിയും മഹിളാ മോർച്ചയും യുവമോർച്ചയും എല്ലാവരും ചേർന്ന്, സത്യം പറഞ്ഞാൽ ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ഒക്കെ അപ്രസക്തരായി പോകുന്ന, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു മൂലയ്ക്ക് നിന്ന്, അല്ലെങ്കിൽ പി കെ ഫിറോസ് അവിടെയോ ഇവിടെയോ നിന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നതല്ലാതെ സമരമുഖത്തേക്ക് സധൈര്യം ഇറങ്ങാനുള്ള പ്രാപ്തി ഇവർക്കാർക്കുമില്ല. ഇത് ഈ പറഞ്ഞവർക്കേ ഉള്ളൂ. ഇന്ത്യയുടെ, ഭാരതത്തിന്റെ, കേരളത്തിന്റെ യുവരക്തത്തിന് മാത്രമേ അതിനുള്ള ധൈര്യം ഉണ്ടായുള്ളൂ. അതാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും ഭാരതീയ ജനതാ യുവമോർച്ചയും മഹിളാ മോർച്ചയും. ഇനിയും സമര പരമ്പരകൾ തുടരും. ഇത് രാജ്യത്തിനായുള്ള സമരമാണ്, ഇത് നീതിക്കായുള്ള സമരമാണ്, ഇത് ന്യായത്തിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള സമരമാണ്. ഇനിയും ഇത് തുടരും. വെബ് ഡെസ്ക്, തപ്പ് ന്യൂസ്.